ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്കിൽ ടു മറൈന. ഇറ്റ്സ് യുവർ ജസ്റ്റിൻ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡിജി ഷിപ്പിംഗ് പുതുതായിട്ട് പുറത്തിറക്കിയ ഒരു സർക്കുലറിനെ കുറിച്ചാണ്. 2020 36-ാമത്തെ സർക്കുലറായിട്ട് നമ്മൾ ഡിജി ഷിപ്പിംഗ് പുറത്തിറക്കിയ ഒരു സർക്കുലറാണ് നമ്മളുടെ ബയോമെട്രിക് സീഫെയർ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ എങ്ങനെ ഈ BSID അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മൊത്തം. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഈ SID അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മെയിൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പാസ്പോർട്ടിലും CDs പ്ലേസ് ഓഫ് ബർത്ത് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് രണ്ടും കറക്റ്റ് ആയിരിക്കണം. ഒരു കാരണവശാലും പ്ലേസ് ഓഫ് ബർത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. ലൈക്ക് നിങ്ങളുടെ പാസ്പോർട്ടിൽ പ്ലേസ് ഓഫ് ബർത്ത് തിരുവനന്തപുരവും അതുപോലെ CDs തിരുവനന്തപുരത്തുള്ള അകത്തുള്ള ഒരു സ്ഥലം സപ്പോസ് കാട്ടാക്കട, അങ്ങനെ രണ്ട് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SID അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. നിങ്ങൾ അത് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടി വരും. സോ നിങ്ങളുടെ CDC പാസ്പോർട്ട് ഒരു തവണ ചെക്ക് ചെയ്തിട്ട് മാത്രമേ SID അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എന്നെ വിളിച്ച് ചോദിക്കാനിടയായി, എങ്ങനെയാണ് ഈ BSID അപ്ലൈ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ എനിക്കും കൂടെ അറിഞ്ഞുകൂടാ. സോ ഞാൻ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കും കൂടെ ആ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പം ആർക്കെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഏജൻസിക്കാർ ഒരുപാട് പേര് നല്ല എമൗണ്ട് മേടിക്കുന്നുണ്ട് കേട്ടോ. ഒരു BSID അപ്ലൈ ചെയ്യാനായിട്ട് നല്ല എമൗണ്ട് മേടിക്കുന്നുണ്ട്. നമുക്ക് ഓൺലൈനിൽ ചെയ്യുവാണെങ്കിൽ വെറും 300 രൂപയുടെ ചിലവേ ഉള്ളൂ. എന്നിൽ നിന്നും എനിക്ക് പറ്റിയ അബദ്ധമാണ്. ഞാനൊരു 500 രൂപ കൊടുത്തിട്ട് 1.5 വർഷം മുമ്പേ ചെയ്തതാണ്. അതെനിക്ക് നടന്നില്ല. 500 രൂപ പോയതല്ല, നടന്നിട്ടില്ല. സോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന ഈസിയുള്ള കാര്യമാണിത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ പറ്റാത്ത ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എൻ്റെ വാട്സപ്പ് നമ്പർ കിട്ടുന്നതാണ്. വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ, ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ മറക്കാതെ തന്നെ ചില സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. എന്നാലേ പുതുതായിട്ട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കത്തുള്ളൂ. നിങ്ങൾക്ക് പറ്റുന്നത്രയും രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് ഡയറക്റ്റ് ഇനി സിസ്റ്റത്തിൽ പോയിട്ട് എങ്ങനെയാണോ BSID അപ്ലൈ ചെയ്ത് നോക്കാം. സോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നും പറയുന്ന പോലെ ഡിജി ഷിപ്പിംഗ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവരും നമ്മളെ മോസില്ല ഫയർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ BSID ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് BSID ഓൺലൈൻ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ മോസില്ല ഫയർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലെ www.dgshipping.bsid.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലൊരു ഇൻ്റർഫേസ് ഇങ്ങനെ ഓപ്പണായി വരും. സോ ഈ ഒരു സൈറ്റിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്ന BSID ലോഗിൻ എന്ന് പറയുന്ന ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സീഫെയർ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്, അതായത് ഈ ഒരു ഇൻ്റർഫേസ് ഓപ്പണാക്കി വരും. ഇതിൽ നമ്മൾ റൈറ്റ് സൈഡ് കാണുന്ന ലോഗിൻ ഐഡിയും പാസ്വേഡ്, അതായത് ലോഗിൻ ഐ ഡി ഇൻഡോസ് നമ്പറും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. ഇത് ഏതാണെന്ന് വെച്ചാൽ നമ്മളെ ഡിജി ഷിപ്പിംഗ് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഇൻഡോസ് നമ്പറും അതേ പാസ്വേഡും. പാസ്വേഡ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡോസ് നമ്പറിൻ്റെ കൂടെ ഒന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട്. അങ്ങനെ നിങ്ങളുടെ പാസ്വേഡും ഇൻഡോസ് നമ്പറും കൊടുത്ത് താഴെ കാണുന്ന ക്യാരക്ടറും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഈ രീതിയിലുള്ള ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻസ്, Step 1, Step 2 എന്തൊക്കെയാണോ ഈ ഓൺലൈൻ SID അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്സ്, എന്തൊക്കെയാണോ ഇൻസ്ട്രക്ഷൻസ്, ഇതെല്ലാം തറവായിട്ട് ഫോളോ ചെയ്യുക. എല്ലാം റീഡ് ചെയ്യുക. ഓരോ സ്റ്റെപ്പും റീഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ, അല്ലാതെ ഡയറക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യരുത്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അപ്ലൈ ഫോർ SID എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആകും. ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ ഒരു കാര്യവും ആഡ് ചെയ്യണ്ട, പുതുതായിട്ട് ഒന്നും ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഇൻഡോസ് നമ്പർ ചെക്ക് ചെയ്യുക. ഇൻഡോസ് നമ്പറിൻ്റെ ഇഷ്യൂ ഡേറ്റ് ചോദിക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. CDC നമ്പർ ചെക്ക് ചെയ്യുക, CDC ഇഷ്യൂ ഡേറ്റ്, എക്സ്പയർ ഡേറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. കൺഫേം ആണെങ്കിൽ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അതാകുമ്പോൾ രണ്ടാമത് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസിലോട്ട് പോകും കേട്ടോ. സോ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ നമ്മൾ തറവായിട്ട് ചെക്ക് ചെയ്തിരിക്കണം നമ്മളുടെ പേര്, നമ്മളുടെ ഇനീഷ്യൽ അതായത് സർനെയിം, മിഡിൽ നെയിം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്. മെയിനായിട്ട് നോക്കണം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും കറക്റ്റ് ആണോ നോക്കുക. എല്ലാം ക്ലിയർ ആയതിനു ശേഷം നമ്മൾ കണ്ടിന്യൂ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡിസ്പാച്ച് അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇത് നമ്മുടെ കറക്റ്റ് അഡ്രസ്സ്, നമ്മുടെ പാസ്പോർട്ടിലും CDs കൊടുത്തിരിക്കുന്ന അതേ അഡ്രസ്സ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രസൻ്റ്ലി പുതിയ പാസ്പോർട്ടിലാണെങ്കിലും CDs ഏത് അഡ്രസ്സ് ഉള്ളത് ആ ഒരു അഡ്രസ്സ് നമ്മൾ കൊടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ അഡ്രസ്സ് എല്ലാം ക്ലിയർ ആയി ടൈപ്പ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും വരാതെ എല്ലാം ക്ലിയർ ആയി ടൈപ്പ് ചെയ്യുക. ദൻ
ദെൻ എല്ലാം കൺഫേം ആയെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം കണ്ടിന്യൂ അമർത്തുക. കണ്ടിന്യൂ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും, അതായത് അതർ ഡീറ്റെയിൽസ്. ഇതിൽ നിങ്ങൾ 16-ാമത്തെ 17-ാമത്തെ ക്വസ്റ്റ്യന് നോ കൊടുക്കുക, അതുപോലെ 18-ാമത്തെ ക്വസ്റ്റ്യന് എസ് കൊടുക്കുക. വേറെ ഒന്നുമല്ല, 16-ും 15-ും ചോദിക്കുന്നത് നിങ്ങൾ ഡി ബാർ ആയിട്ടുണ്ടോ, അതായത് മുൻപ് എസ് ഐ ഡി അപ്ലൈ ചെയ്തിട്ടുണ്ടോ, സി ഡി സി ഡി ബാർ ആയിട്ടുണ്ടോ, എസ് ഐ ഡി ബാർ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ആദ്യത്തെ രണ്ടെണ്ണം. നോ കൊടുക്കുക. രണ്ടാമത്തെ അതായത് 18-ാമത്തെ ക്വസ്റ്റ്യന് എസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ദെൻ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും ഡിക്ലറേഷൻ്റെ, അതിൽ ഡിക്ലറേഷൻ ഐ എഗ്രി ടു ദ അബോ ഡിക്ലറേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ദെൻ ഫോം സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയൊരു പോപ്പപ്പ് വരും. ഈ ഒരു പോപ്പപ്പിൻ്റെ അകത്ത് നിങ്ങൾ സി ഡി സി നമ്പർ, പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ കാര്യങ്ങളെല്ലാം തറവായിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാം കൺഫേം ആയാൽ മാത്രം നിങ്ങൾ സബ്മിറ്റ് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു കൺഫർമേഷൻ മാത്രമാണ് ഒന്നും കൂടെ കിട്ടുന്നത്. ദെൻ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എഗെയിൻ ഒരു പോപ്പപ്പ് വരും, കൺഫർമേഷൻ, ദെൻ ഓക്കെ. അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോം സബ്മിറ്റ് ആവും. ഫോം സബ്മിറ്റ് ആയതിനു ശേഷം ഇതുപോലൊരു PDF ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ആവും. ഇത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അതെല്ലാം നിങ്ങൾക്ക് സേവ് ചെയ്ത് വയ്ക്കുക. എന്തായാലും ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ MMD പോകുമ്പോൾ കൊണ്ടുപോയിരിക്കണം, കരുതിയിരിക്കണം. സോ ഇത് നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. എവിടെയെങ്കിലും ഡെസ്ക്ടോപ്പിലോ എവിടെയെങ്കിലും നിങ്ങൾ ഫയല് സേവ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുണ്ട്, സബ്മിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഫ്രഷ് ആപ്ലിക്കൻ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഫ്രഷ് ആപ്ലിക്കൻ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് നമ്മളൊരു 300 രൂപ, ഇന്ത്യൻ ക്യാഷ് ഒരു 300 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ് കാര്യങ്ങളൊക്കെ. സോ SBI, അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് ബാങ്ക്, ഫെഡറൽ ബാങ്കൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. ദെൻ ഇതിൽ ചോദിച്ചതുപോലെ കാർഡ് നമ്പർ, അതുപോലെ കാർഡ് എക്സ്പയർ ഡേറ്റ്, കാർഡിൻ്റെ പിറകിലുള്ള CVC നമ്പർ, ദെൻ കാർഡ് ഹോൾഡർ നെയിം, ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ 300 രൂപയായ ഡിജി ഷിപ്പിംഗ് ഫീസ് നിങ്ങൾ ഇതിൽ പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് OTP, നമ്മുടെ ഫോൺ നമ്പറിൽ OTP വരും. ആ OTP നമുക്ക് നൽകേണ്ടതായ ഒരു പേജ് ഓപ്പൺ ആവും. സോ ഞാൻ സിൻഡിക്കേറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റിൻ്റെ OTP നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നു. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മുടെ പേയ്മെൻറ്റ് ക്ലിയർ ആവുകയാണ് കേട്ടോ. സോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് നോക്കുകയാണ്. സോ നമ്മുടെ OTP നൽകിയതിന് ശേഷം ഏകദേശം ഒരു 30-40 സെക്കൻഡ് നമുക്ക് പേയ്മെൻറ്റിന് വേണ്ടി ടൈം എടുക്കും. ആ സമയം കൊണ്ട് നിങ്ങൾ ഒരിക്കലും റീഫ്രഷ് ചെയ്യരുത്. സോ നമ്മുടെ പേയ്മെൻറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് കാണാം സക്സസ് എന്ന് പറഞ്ഞ ഒരു ബാറ് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ ഹോം പേജിൽ. സോ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ദെൻ ഇനി നമ്മൾ സ്ലോട്ട് എടുക്കണം കേട്ടോ. നമ്മൾ MMD പോയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ബയോമെട്രിക് തമ്പ് എടുക്കാനും നമ്മളെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യാൻ നമ്മൾ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതിന് നമ്മൾ ഷെഡ്യൂൾഡ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ അപ്പോയിൻമെൻറ്റ് നമ്മൾ ഷെഡ്യൂൾ എടുക്കാൻ ടൈമിൽ നമ്മൾ നോക്കുകയാണ്. സോ അതിൽ ഫ്രഷ് അപ്പോയിൻമെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രഷ് അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സെൻറ്റർ, നിങ്ങൾക്ക് ഏത് സെൻറ്ററാണോ കൊടുക്കാനുള്ളത്, നിങ്ങളുടെ നിയറസ്റ്റ് ബൈ സെൻറ്റർ എവിടെയാണോ കൊടുക്കാനുള്ളത് അത് കൊടുക്കുക. ഞാൻ കൊച്ചിയാണ് എനിക്ക് നിയറസ്റ്റ് സെൻറ്റർ, ഞാൻ കൊച്ചി കൊടുക്കുന്നു. കൊച്ചി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യാം. ദെൻ റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ലോട്ട്, നെക്സ്റ്റ് എപ്പോഴാണോ നിങ്ങളുടെ സ്ലോട്ട് അവൈലബിൾ, ആ ഫുൾ ഡീറ്റെയിൽസ് വരും. അത് നിങ്ങൾ ഏത് ഡേറ്റ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഇപ്പം 29th മുതലുള്ള സ്ലോട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിയറസ്റ്റ് നിങ്ങൾക്ക് 29th പോകാൻ പറ്റുമെങ്കിൽ നിങ്ങളത് നോക്കുക, അതെല്ലാം നിങ്ങൾക്ക് അടുത്ത സ്ലോട്ടിലോട്ട് പോകാം. സോ ഞാൻ ഇവിടെ 29 സെലക്ട് ചെയ്യുകയാണ്. സോ 29 രാവിലെ ഒരു 12 മണിക്കാണ്, ഉച്ചയ്ക്ക് ശേഷം ഒരു 12 മണിക്കാണ് എൻ്റെ സ്ലോട്ട് ടൈം. അതിനുശേഷം ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പം സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ടൈം സെലക്ട് ചെയ്തു, ഡേറ്റ് സെലക്ട് ചെയ്തു, ദെൻ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷെഡ്യൂൾ കൺഫേം ആയി. നമ്മൾ 29th ഉച്ചയ്ക്ക് MMD എത്തണം എന്നാണ് ഷെഡ്യൂള്. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന സ്ലോട്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട്, അപ്പോയിൻമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഷെഡ്യൂൾഡ് അപ്പോയിൻമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടൈമും ഡേറ്റും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴെ ഒരു കാര്യം അവർ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, 3 തവണ നമുക്ക് ഇത് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് 3 തവണ റീഷെഡ്യൂൾ ചെയ്യാം. 4th തവണ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ദെൻ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മുടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആയെന്നും അതുപോലെ തന്നെ നമ്മളുടെ ഡേറ്റ്, കൺഫർമേഷൻ ഡേറ്റ്, ഏത് ഡേറ്റിനാണ് നമ്മൾ പോകുന്നത്, അതുപോലെ തന്നെ ഏത് ടൈമാണ് സ്ലോട്ട് ടൈം നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്, 12:20 മുതൽ 1:20 വരെ ഉച്ചയ്ക്കുള്ള സമയമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്യേണ്ട ഓപ്ഷനും താഴെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, ഒരാൾക്കും ടൈം വേസ്റ്റ് ആയില്ലെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നവരെ, ഹിയർ ആം ഐ സൈനിങ് ഔട്ട്, യുവർ ജസിൻ ഫ്രം സ്കിൽഡ് മറൈന. താങ്ക് യു.